ഹലോ, നമസ്കാരം കൂട്ടുകാരെ. 8-ാം ക്ലാസ്സിലെ 17-ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്, ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. ഫസ്റ്റ് പോയിന്റ് നോക്കാം. അനേകം ലഘു തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകൾ അറിയപ്പെടുന്നത് പോളിമറുകൾ. അനേകം ലഘു തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകൾ അറിയപ്പെടുന്നത് പോളിമറുകൾ എന്നാണ്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് മുതലായ തന്മാത്രകൾ മോണോമറുകളാണ്. ഇവ ചേർന്നുണ്ടാകുന്ന പോളിമറുകളാണ് യഥാക്രമം അന്നജം, പ്രോട്ടീൻ എന്നിവ. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് മുതലായ തന്മാത്രകൾ മോണോമറുകളാണ്. ഇവ ചേർന്നുണ്ടാകുന്ന പോളിമറുകളാണ് യഥാക്രമം അന്നജം, പ്രോട്ടീൻ എന്നിവ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബറുകൾ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബറുകൾ. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. ഇലാസ്തികത സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണമാണ് കോട്ടൺ, സിൽക്ക്, അന്നജം, സെല്ലുലോസ്, DNA എന്നിവ. പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണമാണ് കോട്ടൺ, സിൽക്ക്, അന്നജം, സെല്ലുലോസ്, DNA എന്നിവ. മനുഷ്യനിർമ്മിത പോളിമറുകൾക്ക് ഉദാഹരണമാണ് നൈലോൺ, ടെറിലിൻ മുതലായവ. മനുഷ്യനിർമ്മിത പോളിമറുകൾക്ക് ഉദാഹരണമാണ് നൈലോൺ, ടെറിലിൻ മുതലായവ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. നിരവധി BSc എക്സാംസിന് ചോദിച്ച ഒരു ചോദ്യമാണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം നൈലോണാണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. റയോൺ പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക് എന്ന പദം ഉടലെടുത്തത് പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആയിരത്തി 1856 പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട വസ്തുവാണ് പാർക്കസീൻ. പാർക്കസീൻ നിർമ്മിച്ചത് അലക്സാണ്ടർ പാർക്കസ് ആണ്. ആരാണ്? അലക്സാണ്ടർ പാർക്കസ് ആണ് പാർക്കസീൻ നിർമ്മിച്ചത്. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബാക്ക്ലൈറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബാക്ക്ലൈറ്റ് ആണ്. ബാക്ക്ലൈറ്റ് നിർമ്മിച്ചത് ലിയോ ബേക്ക്ലൻഡ് ആണ്. ബാക്ക്ലൈറ്റ് ആരാ നിർമ്മിച്ചത്? ലിയോ ബാക്ക്ലൻഡ്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. ഇലാസ്തിക സ്വഭാവമുള്ളതും പ്രകൃതിദത്തവുമായിട്ടുള്ള പോളിമറാണ് ഏത്? റബ്ബർ. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ. കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണങ്ങളാണ് നിയോപ്രിൻ, തയോക്കോൾ, ബ്യൂണയൻ എന്നിവ. കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് നിയോപ്രിൻ, തയോക്കോൾ, ബ്യൂണയൻ എന്നിവ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഈ ചാപ്റ്ററിൽ, വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോ പ്ലാസ്റ്റിക് ആണ്. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. എന്താണ്? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. എന്താണ്? ചൂടാക്കുമ്പോൾ അതിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നില്ല, എന്നാൽ ഫിസിക്കലി എന്താവും? അതിന് മാറ്റം സംഭവിക്കുന്നു. ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഏത്? തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ
ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് എന്ത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ രണ്ട് പോയിൻ്റ് നമ്മൾ പറഞ്ഞു. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് തെർമോ പ്ലാസ്റ്റിക്കാണ്. ഇതിനെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭൗതിക മാറ്റമാണ് സംഭവിക്കുന്നത്. എന്നാൽ നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവാവുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇത് രാസമാറ്റവും ഭൗതിക മാറ്റവും സംഭവിക്കുന്നു. ഓക്കെ, ഈ രണ്ട് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത പോയിൻ്റ് നോക്കാം. തെർമോ പ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്ന് വിളിക്കാൻ കാരണം മോണോമറുകൾ നേർരേഖയിൽ വരുന്നത് കൊണ്ടാണ്. തെർമോപ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്ന് വിളിക്കാൻ കാരണം മോണോമറുകൾ നേർരേഖയിൽ വരുന്നത് കൊണ്ടാണ്. മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന ഘടനയുള്ള പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന ഘടനയുള്ള പ്ലാസ്റ്റിക്കാണ് ഏതാ? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ. ഇലക്ട്രിക് വയറിങ്ങിന്, പ്ലംബിങ്ങിന്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻകോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് പോളിവിനൈൽ ക്ലോറൈഡാണ്, PVC ആണ്. ഓക്കെ, ഇലക്ട്രിക് വയറിന്, പിന്നെ പ്ലംബിങ്ങിന്, ഷൂസുകൾ നിർമ്മിക്കാൻ, ഹാൻഡ് ബാഗുകൾ നിർമ്മിക്കാൻ, റെയിൻകോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഏതാ? പോളിവിനൈൽ ക്ലോറൈഡ് അല്ലേ? പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, അടുത്ത പോയിൻ്റ് നോക്കാം. പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. എന്താണ് ബേക്കലൈറ്റ്? പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. ഓക്കെ, പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് നോക്കാം. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. എന്താണ് മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ? ആണ് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. നോക്കാം ഇതെങ്ങനെ കണക്ട് ചെയ്യാം. ഓർത്തിരിക്കണം അല്ലേ? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണേ. ഞാൻ ഫോർ അടിച്ചപ്പം എന്താണ് ബോള് ഹൈഡ് ചെയ്ത് പോയി, ഒന്നും കാണാൻ പറ്റുന്നില്ല. റിസ്ക് എടുത്ത് ഫോർ അടിച്ചപ്പോൾ ഒന്നും കാണാൻ മേല. റിസ്ക് എടുത്ത് ഫോർ അടിച്ചപ്പോൾ ഒന്നും കാണാൻ മേല. മെലാമിൻ ഫോർ അടിച്ചപ്പോൾ ഫോർമാൽഡിഹൈഡ് ഹൈഡ് ചെയ്തു, മറഞ്ഞുപോയി, ഞാനൊന്നും കണ്ടില്ല. റിസ്ക് എടുത്ത് റെസിൻ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്നത് മൈക്രോൺ യൂണിറ്റിലാണ്. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്നത് മൈക്രോൺ യൂണിറ്റിലാണ്. ഒരു മൈക്രോൺ എന്നത് 10^-6 മീറ്ററാണ്. ഒരു മൈക്രോൺ എന്നത് 10^-6 മീറ്ററാണ്. അടുത്ത പോയിൻ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ പുനഃചംക്രമണ ചിഹ്നങ്ങൾ 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ ആലേഖനം ചെയ്ത ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങളാണ് ചിഹ്നങ്ങളായി ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പുനഃചംക്രമണ ചിഹ്നങ്ങൾ 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ ആലേഖനം ചെയ്ത ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങളാണ് ചിഹ്നങ്ങളായി ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വാങ്ങിച്ച ഇപ്പം വെള്ളം കൊണ്ടുപോകുന്ന കണ്ടെയ്നറില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിൻ്റെ അടിയിൽ ഒരു ത്രികോണാകൃതിയിൽ ഒരു ചിഹ്നം ഇട്ടിട്ട് 1, 2, 3 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, PET എന്താണ് PET? പോളി എഥലീൻ ടെറഫ്തലേറ്റ്. എന്താണ് പോളി എഥിലീൻ ടെറഫ്തലേറ്റ് ആണ് PET. അതായത് ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ പുനഃചംക്രമണം നടക്കുമ്പോൾ അതിൽ ഓരോ നമ്പേഴ്സ് കാണും, ആ ഒരു നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് HDPE. എന്താണ് HDPE? സാന്ദ്രത കൂടിയ പോളി എഥിലീൻ, ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ ആണ് HDPE. ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ ആണ് എന്താണ് HDPE, സാന്ദ്രത കൂടിയ പോളി എഥിലീൻ.
വി എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. വി എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ്. അടുത്തത് എൽ ഡി പി ഇ. എന്തായിരിക്കും എൽ ഡി പി ഇ? ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ അല്ലേ, സാന്ദ്രത കുറഞ്ഞ പോളിയെത്തിലിൻ ആണ്. പി പി എന്താണ്? പി പി ഫൈവ് എന്ന് നമ്പർ കണ്ടാൽ അത് പി പി ആണെന്ന് മനസ്സിലാക്കണം. പോളി പ്രൊപ്പിലീൻ ആണ്, പോളി പ്രൊപ്പിലീൻ. അടുത്തത് പി എസ്, സിക്സ് എന്ന് പറഞ്ഞാൽ പി എസ് ആണ്, പോളി എന്താണ്? സ്റ്റെറീൻ ആണ്, പോളി സ്റ്റെറീൻ ആണ് പി എസ്. സെവൻ എന്ന് പറഞ്ഞാൽ അതേഴ്സ്, മറ്റുള്ളവ. ഓക്കെ, അപ്പം നമ്മൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഫോർ ആർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഫോർ ആർ: റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. എന്താണ്? റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഫോർ ആർസ് ആണ്. ഓക്കെ, ഈ ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പോയിൻറ്റ്സ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് അങ്ങോട്ട് പഠിച്ച് നമ്മൾ വെക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.